അർജന്റീനയിലെ റൊസാരിയയിലെ ഇറ്റാലിയാനോ ഗാരിബാൾഡി ഹോസ്പിറ്റലിൽ തന്റെ മൂന്നാമത്തെ കുഞ്ഞിനുവേണ്ടി ജോർജ് ഹൊറാസിയോയും സെലിയ മറിയ കുച്ചിറ്റിനിയും കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം 8:30 ആയപ്പോൾ അവരുടെ ചെവികളിലേക്ക് ആ ശബ്ദം ഇരച്ചുകയറി. ആൺകുട്ടിയാണ് ജനിച്ചത്. അവർ ആ കുട്ടിക്ക് ഒരു പേര് നൽകി, ലയണൽ ആൻഡ്രേസ് മെസ്സി. മെസ്സിയുടെ സഹോദരന്മാരെല്ലാം ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിക്കുന്നവരായിരുന്നു. അവരുടെ ആ കളികൾ കണ്ടായിരുന്നു മെസ്സി വളരുവാൻ ആരംഭിച്ചത്. ഫുട്ബോൾ എന്ന സ്വപ്നം വളരെ ചെറുപ്രായത്തിൽ തന്നെ മെസ്സിയുടെ അകത്ത് കയറിക്കൂടി. അതുകൊണ്ടുതന്നെ വളരെയധികം വിചിത്രമായ രീതിയിലായിരുന്നു മെസ്സിയുടെ ആ കുഞ്ഞു കാലുകൾ കൊണ്ടുള്ള പന്ത് തട്ടൽ. സഹോദരന്മാർക്കെല്ലാവർക്കും ആ കുട്ടിയുടെ കാലുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്നെന്തോ ചില കാരണങ്ങളാൽ വീടിന് വെളിയിൽ ഇരിക്കുകയായിരുന്നു മുത്തശ്ശി. മറ്റ് ജോലികളൊന്നുമില്ലാതിരുന്നതിനാൽ കുട്ടികളുടെ കാൽപന്ത് കളി കണ്ടിരിക്കാം എന്ന് മുത്തശ്ശി കരുതി. സഹോദരന്മാർ കളിക്കുന്നതിന്റെ ഇടയിൽ ചെറിയ കുട്ടിയായ മെസ്സിയും ഓടി കളിക്കുന്നുണ്ട്. പന്തുകളെല്ലാം അവൻ ചുമ്മാ തട്ടുന്നുമുണ്ട്. എന്നാൽ കുറച്ച് സമയം ആ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്ന മുത്തശ്ശിക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വെറുമൊരു 4-ാം വയസ്സുകാരന്റെ പോലെ ആയിരുന്നില്ല അവന്റെ കാൽവെപ്പുകൾ. അലക്ഷ്യമായി തട്ടുന്നതാണെന്ന് ആദ്യം തോന്നുമെങ്കിലും അവൻ തട്ടുന്ന ഓരോ പന്തിനും കൃത്യമായ ലക്ഷ്യസ്ഥാനമുണ്ടായിരുന്നു. ഉടൻ തന്നെ മുത്തശ്ശി മെസ്സിയെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവർ പുറത്തേക്ക് യാത്ര തിരിച്ചു. ഗ്രാൻഡോളിയിലെ ഒരു പ്രാദേശിക ഫുട്ബോൾ ക്ലബിലേക്കായിരുന്നു അവരെത്തിയത്. ശേഷം ഒരു ഫുട്ബോൾ പരിശീലന ക്ലാസിൽ തന്റെ കൊച്ചുമകനെ അവർ ചേർത്തു. ശേഷം അവർ കൊച്ചുമോന് ഒരു വാക്കും നൽകി, നീ വളർന്നു വലുതാകുമ്പോൾ ഈ അർജന്റീനയിലെ അല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനാകും. ഇത് നിന്റെ മുത്തശ്ശിയുടെ വാക്കാണ്. സ്കൂളുകളിലെ മാച്ചുകളിൽ മെസ്സിയുള്ള ടീമിന്റെ എതിർവശത്ത് കളിക്കാൻ പല കുട്ടികൾക്കും പേടിയായിരുന്നു. അതുകൊണ്ടുതന്നെ കുഞ്ഞ് മെസ്സിയുടെ കളിയുടെ കാര്യം ആ നാട്ടിലെല്ലാം ചെറുതായി പ്രശസ്തമായി മാറി. മെസ്സിയും കുടുംബവും ഒരിക്കലൊരു ഫുട്ബോൾ മാച്ച് കാണുവാനായി ഗ്രൗണ്ടിലെത്തി. കൗമാരപ്രായക്കാരുടെ ഒരു ടൂർണമെന്റായിരുന്നു അത്. തന്റെ സഹോദരന്മാരും അതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ മാച്ച് കഴിഞ്ഞവർ വീട്ടിൽ തിരിച്ചെത്തി. എന്നാൽ സഹോദരന്മാർ അപ്പോൾ തിരിച്ചെത്തിയില്ല. ടൂർണമെന്റിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ടൂർണമെന്റിൽ സഹോദരന്മാരുടെ ടീമിന്റെ എതിർവശം കളിക്കുന്ന ഒരു ടീമിൽ ഒരാളുടെ കുറവുണ്ടായിരുന്നു. അത്യാവശ്യമായി ഒരു കളിക്കാരനെ കണ്ടെത്തുന്ന ആലോചനയിലാണ് എല്ലാവരും. കാരണം പിറ്റേ ദിവസമാണ് മാച്ച് ഉള്ളത്. ആ പ്രായപരിധിയിൽ ആ സമയത്ത് ഒരാളെ പോലും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ പെട്ടെന്നാണ് ആ കൂട്ടത്തിൽ ഒരാൾ ലയണൽ മെസ്സി എന്ന പയ്യന്റെ പേര് ഉയർത്തിയത്. കോച്ചായ സാൽവഡോർ അപ്പിരീസിയോ ആ പേര് മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവന് ഫുട്ബോളിലെ നിയമങ്ങൾ അറിയുമോ എന്നതായിരുന്നു അയാളുടെ ആദ്യത്തെ അന്വേഷണം. അറിയാമെന്നവന്റെ സഹോദരങ്ങൾ ഉറപ്പു നൽകി. കോച്ച് ഉടൻ തന്നെ ടൂർണമെന്റിലെ മേലുദ്യോഗസ്ഥരെ കാണുവാൻ തിരിച്ചു. പ്രായം കുറഞ്ഞ ലയണൽ മെസ്സി എന്ന പ്ലെയറെ ടൂർണമെന്റിൽ എടുക്കുവാനുള്ള അപേക്ഷയുമായി ആയിരുന്നു അയാൾ പോയത്. എന്നാൽ മാനേജ്മെന്റ് ഇക്കാര്യം സമ്മതിച്ചില്ല. ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ തന്റെ നിസ്സഹായ അവസ്ഥ കോച്ച് അവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞു. അങ്ങനെ അവസാനം മത്സരം മുടങ്ങുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവർ ആ അപേക്ഷ അംഗീകരിച്ചു. കോച്ച് ഉടൻ തന്നെ മെസ്സി എന്ന പയ്യന്റെ വീട് കണ്ടുപിടിച്ച് അവിടേക്കെത്തി. താനെടുത്ത തീരുമാനം തെറ്റിയോ എന്ന ചോദ്യമായിരുന്നു അവിടെ എത്തിയപ്പോൾ അയാളുടെ തലച്ചോറിൽ ആദ്യമെത്തിയത്. കാരണം കുട്ടിക്ക് താൻ പ്രതീക്ഷിച്ചതിലും പൊക്കം കുറവായിരുന്നു. ഇവന്റെ ഇരട്ടി വലിപ്പമുള്ള പ്ലെയേഴ്സിന്റെ കൂടെ എങ്ങനെ ഇവൻ കളിക്കുമെന്ന് കോച്ച് സംശയിച്ചു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നയാൾക്ക് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ പേരിലുള്ള അപേക്ഷയാണ് മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. കോച്ചിനുണ്ടായ അതേ സംശയങ്ങൾ തന്നെയായിരുന്നു മെസ്സിയുടെ മാതാപിതാക്കൾക്കുമുണ്ടായത്. കളിക്കിടയിൽ അവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നതായിരുന്നു അവരുടെ ആധി. എന്നാൽ കോച്ചിന്റെ ചില വാക്കുകൾ അവരെ സമ്മതം മൂളിപ്പിച്ചു. അവൻ ഒരു അപകടവും സംഭവിക്കില്ല. കാരണം ബോൾ അവന്റെ അടുത്തേക്ക് എത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവനെ ഞങ്ങൾക്ക് വേണ്ടത്. അവനില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് രണ്ട് ആൺകുട്ടികൾ കളിക്കുന്ന ഈ ടൂർണമെന്റ് വരെ ചിലപ്പോൾ ക്യാൻസൽ ആയേക്കാം. അങ്ങനെ ലയണൽ മെസ്സി ആ ഭീകരന്മാരുടെ കൂടെ ആദ്യമായി ടൂർണമെന്റിൽ കളിക്കുവാനിറങ്ങി. മെസ്സിയുടെ എതിർവശത്തെ ടീമിലായിരുന്നു അവന്റെ സഹോദരന്മാർ കളിക്കുന്നത്. കാണികളിൽ പലരും
വിചിത്രതയോടെയാണ് ആ ബാലനെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കളി തുടങ്ങി. 20-ാമത്തെ മിനിറ്റിൽ ചെറിയൊരു അബദ്ധം ടീം അംഗങ്ങൾക്ക് പറ്റി. പന്ത് മെസ്സിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു. കോച്ചിന്റെ ഉള്ളിൽ ഹൃദയമിടിപ്പ് കൂടി. അവന്റെ മാതാപിതാക്കൾക്ക് താൻ കൊടുത്ത ഉറപ്പ് അദ്ദേഹം ഓർത്തു. കാണികളെല്ലാവരും ആ കുട്ടിയുടെ പ്രതികരണം കാണുവാനായി കാത്തുനിന്നു. എന്നാൽ കോച്ചിന്റെ ഹൃദയമിടിപ്പ് അധിക നേരം ഉയരങ്ങളിൽ നിന്നില്ല. കാരണം ആ പന്ത് കണ്ട് പേടിച്ച് പയ്യൻ ഉടനടി ഒഴിഞ്ഞു മാറിയിരുന്നു. ശേഷം ഉടൻ തന്നെ കോച്ച് മറ്റ് ടീമംഗങ്ങളോട് അവനെ കളിപ്പിക്കല്ലേ എന്ന സന്ദേശം കൈമാറി. എന്നാൽ മത്സരത്തിന്റെ 30-ാമത്തെ മിനിറ്റിൽ അത് വീണ്ടും സംഭവിച്ചു. ഈ സമയം പന്തിനധിക വേഗതയുണ്ടായിരുന്നു. എന്നാൽ കോച്ചിന് കഴിഞ്ഞ തവണത്തെ അത്ര ഭയമുണ്ടായിരുന്നില്ല. കാരണം അവനതൊഴിഞ്ഞു മാറുമെന്നറിയാമായിരുന്നു. എന്നാൽ കോച്ചിന്റെ ആ ഉറപ്പിന് അധിക ആയുസ് ഉണ്ടായിരുന്നില്ല. പന്ത് അവന്റെ അടുത്തെത്തിയ ശേഷം അവൻ പന്ത് കാലിലേറ്റി ആ മൈതാനത്തിന് ചുറ്റും ഓടുവാനാരംഭിച്ചു. ഉടനടി എതിർവശത്തെ ഭീകരർ തലങ്ങും വെലങ്ങും അവന് പിന്നിൽ കൂടി. കോച്ച് ശ്വാസം അടക്കിപ്പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. എന്നാൽ എതിർവശത്തെ ടീമിലെ ആർക്കും തന്നെ പന്ത് അവന്റെ കാലുകളിൽ നിന്നും മിടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനെതിരെ വന്ന അവന്റെ സഹോദരന്മാരെ പോലും അവൻ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മൈതാനത്തിന് ചുറ്റും പന്തുമായി കറങ്ങിയ ശേഷം അവസാനം അവൻ ആ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് കയറ്റി. കാണികളെല്ലാവരും നിശബ്ദരായി. തന്റെ കണ്ണുകളെ കോച്ചിന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗോൾ പോസ്റ്റിലേക്ക് പന്ത് കയറ്റിയ ശേഷം മെസ്സി ഒന്ന് തിരിഞ്ഞു നോക്കി. അതുവരെ കേട്ട് പരിചയമില്ലാത്തതും ഇനിയങ്ങോട്ട് കേൾക്കുവാനുള്ളതുമായ ഒരു ശബ്ദം അവന്റെ കാതുകളിലെത്തി.